ഗൈസ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പോ ഇന്ന് വിഷു ആണ് കേട്ടോ. ഇന്നല്ല വിഷു, ആക്ച്വലി നാളെയാണ്. ഞങ്ങൾക്ക് ഇന്നാണ് ഓഫ് ഉള്ളത്. സോ ഞങ്ങൾ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ചെറിയ വിഷുവും വലിയ വിഷുവും ഒക്കെ ഉണ്ടല്ലോ. അപ്പോ ഞങ്ങൾ ഇന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. സെലിബ്രേഷൻ എന്ന് വെച്ചാല് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നു, പിന്നെ ചിലപ്പോ ഫ്രണ്ട്സ് ഒക്കെ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഞാനൊരു വ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചു. രാവിലെ എഴുന്നേറ്റ് കേട്ടോ, ഫുൾ കുക്കിംഗ് പരിപാടികളൊക്കെയാണ്, സദ്യയാണ് ആക്കുന്നത്. സോ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എല്ലാവരും വിഷു വ്ലോഗ് ആയിരിക്കും കേട്ടോ അത്. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അശ്വിനി, കഴിഞ്ഞ ഓണത്തിനും വിഷുവിനും ഒക്കെ ഞാൻ സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ധൈര്യത്തിലാണ് കേട്ടോ ഇന്നും ഉണ്ടാക്കുന്നത്. സക്സസ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ വട്ടമൊക്കെ ഉണ്ടാക്കിയത് കൊള്ളായിരുന്നു കേട്ടോ, കുറ്റം പറയണമെന്നില്ല, കൊള്ളായിരുന്നു. ആ ഒരു ധൈര്യത്തിലാണ് ഇന്നും ഇങ്ങനെ ഇറങ്ങി തിരിച്ചേക്കുന്നത്. ചിലപ്പോ ഫ്രണ്ട്സ് ഒക്കെ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അവര് ലഞ്ച് ടൈം ആകുമ്പത്തേന് എത്തും. ഇപ്പൊ ഇപ്പം ടൈമിൽ ലേറ്റ് ആയി സാധനങ്ങൾ ആക്കാറുണ്ട്. പിന്നെ എന്താണ്, ഞാൻ റെസിപ്പീസ് ഒന്നും കാണിക്കുന്നില്ല. ഞാൻ എന്റേതായ രീതിയിൽ തട്ടിക്കൂട്ടിയും പിന്നെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അപ്പോ ഇനിയെല്ലാം ഞാൻ ആക്കിയിട്ട് കാണിച്ചു തരാം. അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. എല്ലാവരുടെയും വിഷു ആഘോഷങ്ങളൊക്കെ എവിടെ വരെയായി? നാട്ടിലൊക്കെ ആകുമ്പോൾ ഫുൾ ആഘോഷമാണല്ലേ, പടക്കം പൊട്ടിക്കുന്നു. പടക്കം തന്നെ വലിയൊരു വൈബ് അല്ലേ? പിന്നെ പടക്കം പൊട്ടിക്കലൊന്നും ഇല്ല, ജസ്റ്റ് ഞങ്ങൾ സദ്യ ഉണ്ടാക്കി കഴിക്കും, കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കും. അതൊക്കെ തന്നെ ആഘോഷം. പിന്നെ ഇങ്ങനെ ഒരു ടൈം ഉണ്ട് തന്നെ വലിയ ഭാഗ്യം. ഇന്ന് എനിക്ക് ഭാഗ്യത്തിലാണ് ഇന്ന് ഓഫ് കിട്ടിയത്. ഓഫ് ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. സോ ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. ഇന്ന് ഞാൻ ആക്ച്വലി ഇന്ന് ലീവ് എടുക്കുമ്പോൾ പ്ലാൻ ചെയ്യുമ്പോൾ ഞാൻ വിഷു ആണെന്ന് ഞാൻ ഓർക്കുന്നുണ്ടായിരുന്നു. പിന്നെയാണ് ഇന്ന് വിഷു ആണല്ലോ എന്നുള്ള ഓർക്കുന്നത്. അങ്ങനെ ഇന്നലെ പോയിട്ടാണ് ഞങ്ങൾ എല്ലാ സാധനങ്ങളും ഷടപടയിന്ന് വാങ്ങിയിട്ട് വരികയായിരുന്നു. ഇന്നലെ നൈറ്റായി, അർജുന് നല്ല ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈവനിങ് ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് എന്താ 12 o'clock ഒക്കെ ആയി സാധനങ്ങളൊക്കെ പോയി വാങ്ങിക്കുമ്പോൾ. പക്ഷെ ഇതൊക്കെ ഒരു രസമല്ലേ, പിന്നെ നമുക്കൊരു മെമ്മറി അല്ലേ, നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം കാണുമ്പോൾ. സോ ഞാൻ കഴിഞ്ഞ ഓണത്തിനൊക്കെ സദ്യ ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞപ്പോ എന്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു. അപ്പൊ നീയോ കിച്ചൺ പരിസരത്തേക്ക് പോലും വരാത്ത നീ ഇതൊക്കെ എങ്ങനെ പഠിച്ചു, എങ്ങനെ ചെയ്തു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ നമുക്ക് എല്ലാം ഈസി ആണല്ലോ, യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുമല്ലോ. ഞാനെല്ലാം അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. നോക്കി സ്വന്തമായിട്ട് റെസിപ്പീസ് അറിയാം, കുറേയൊക്കെ അറിയാം. ചില ഐറ്റംസ് ഒന്നും അറിയില്ല. നമ്മളിപ്പോ ഡെയിലി ലൈഫിൽ ഉണ്ടാക്കാത്ത ചില സ്പെഷ്യൽ ഡേയ്സിൽ മാത്രം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും അത്ര അറിയില്ല. ബാക്കിയുള്ള അറിയാം. നന്ദി. ഓക്കെ, കഴിഞ്ഞ ഓണത്തിന്റെ ആ ടൈമിലത് എനിക്ക് യൂട്യൂബ് ഇല്ല. അപ്പൊ ഞാൻ വീഡിയോസ് ഉണ്ട്, അങ്ങനെ ബ്ലോഗ് ആയിട്ടൊന്നും ഇല്ല, സാധാ ഷോർട്സ് ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലൊക്കെ ഈ തവണയും ആവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് എല്ലാം ചെയ്യുന്നത്. ലെറ്റ്സ് സീ. കൂട്ടുകറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ തേങ്ങ വറുത്തെടുക്കുന്നത്. ഞാൻ പുളിങ്കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. പുളിങ്കറിയോ പുളിങ്കറിയോ ഇഞ്ചി പുളിങ്ങോ നിങ്ങൾ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ പുളിങ്കറി എന്നാണ് കേട്ടോ പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് എടുത്തേക്കുന്നത്? ഗാർലിക്, ജിഞ്ചർ, പിന്നെ ചെറിയുള്ളി, കറിവേപ്പില, പച്ചമുളക്, ഇത്രയും സാധനമാണ് ഒന്ന് ഗോൾഡൻ കളറാവുന്നവരെ എന്താണ് വഴിച്ചേരി. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സാധനമാണ് കേട്ടോ പുളിങ്കറി, ഭയങ്കര ഇഷ്ടമാണ്. പുളിയും ഉപ്പും പൊടിയുള്ള സാധനങ്ങൾ പണ്ടേ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ പുളിങ്കറി മൈ ഫേവറേറ്റ്. ചെറിയ കളറ് ചേഞ്ച് ആയി വരുന്നുണ്ട്. ഒരു ലൈറ്റ് ഗോൾഡൻ ആകുമ്പോ നമുക്ക് പുളിവെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പുളിവെള്ളം ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഓൾറെഡി. ഞങ്ങളുടെ സദ്യ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫിഷും ചിക്കനും എല്ലാം ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ഫിഷ് ചിക്കൻ ഇല്ലാതെ നമുക്കൊരു സദ്യയില്ല. ഫിഷ് ഇവിടെ ഷേരി ഫിഷ് ആണ് കേട്ടോ. ഫിഷ് ഇവിടെ ഫ്രൈ ആവുന്നുണ്ട്, ചിക്കൻ ഇവിടെ ഫ്രൈ ആവുന്നുണ്ട്, പുളിങ്കറി ഇവിടെ ആവുന്നുണ്ട്, പിന്നെ ചോറ് ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം എന്താണ് ഹാഫേ ആയിട്ടേ ഉള്ളൂ കേട്ടോ.
നല്ല വിശപ്പ് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സമയം ഒത്തിരി ആയി, ബ്രേക്ക്ഫാസ്റ്റ് കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല, ചെറുതായിട്ട് കഴിച്ചിട്ടുള്ളൂ. ഞാൻ വല്ലതും പോയി എന്തെങ്കിലും എടുത്ത് കഴിക്കട്ടെ. ഇനി ഞങ്ങൾ കഴിക്കാൻ എന്തായാലും ഒരു 1 o'clock 2 o'clock ഒക്കെ ആവും. ഇതാണ് കേട്ടോ സ്ട്രോബെറി സ്ട്രോബെറി കേക്ക്, കഴിക്കട്ടെ, നല്ല വിശക്കുന്നുണ്ട്. സാധാരണ ഇത് ഞാൻ അതിലൊന്നും കഴിക്കാത്തതാണ്, പക്ഷെ ഇപ്പൊ ഇവിടെ വേറെ ഒന്നുമില്ല കഴിക്കാൻ വേണ്ടിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇന്നലെ ഞങ്ങള് വിഷു ഷോപ്പിംഗിന് പോയപ്പോ വാങ്ങിച്ചാണ് കേട്ടത്. അർജുനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുന്ന ആള്. ഞാൻ വല്ലപ്പോഴേ കഴിക്കാറുള്ളൂ. എന്റെ പുളിങ്കറി ഇവിടെ ആവുന്നുണ്ട്. ഇതൊന്ന് കുറുകി വന്നിട്ട് കുറച്ച് ശർക്കര കൂടെ ചേർത്തിട്ട് വാങ്ങി വെക്കാം കേട്ടോ. സിമ്പിളാണ്. പുളിങ്കറി ഇഷ്ടമുള്ള എത്ര വരുന്നത്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ നല്ല മധുരം ഇടാറുണ്ട്. എനിക്ക് നല്ല മധുരത്തിൽ കഴിക്കാൻ ഇഷ്ടം. ഇതിൽ മാത്രം കേട്ടോ, പുളിയുടെ കൂടെ മധുരം വരുമ്പോൾ ഇതൊരു നല്ല ടേസ്റ്റാണ്. ഏകദേശം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിലേക്ക് ഇനി എന്താണ് ശർക്കര ആഡ് ചെയ്തത്. സംഭവം അതാ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ മാങ്ങാ താളനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കാളൻ ശർക്കര വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്, ഇനി ഇതില് ഉലുവയാണ് കേട്ടോ ഇടുന്നത്. കുറച്ച് അറിയുള്ളൂ. ചൂടായതാണല്ലോ. എന്നൊക്കെ ഉലുവ പൊട്ടാത്തേ. ഓക്കെ, പൊട്ടട്ടെ. പൊട്ടാൻ കുറച്ച് ടൈം എടുക്കുന്നു കേട്ടോ. കടിയിൽ പൊട്ടുന്ന പോലെ ഇത് പൊട്ടുന്നതാണല്ലോ. എന്താ പൊട്ടാത്തേ? ചട്ടിയാ സൈഡ് ചൂടാവുന്നു, സെന്ററിൽ ചൂടാവുന്നില്ല. ഞാൻ വിചാരിച്ചത് ഉരുവിട്ട് കഴിഞ്ഞ് ഇങ്ങനെ പൊട്ടുന്നതാണ്. ഇത് പൊട്ടുന്നോന്ന് വിചാരിക്കാം. എന്തായാലും കളറ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ബാക്കി ഇത് വറ്റൽ മുളകാണ് ഇപ്പോൾ എടുക്കുന്നത്. പിന്നെ രണ്ട് പച്ചമുളക്, പിന്നെ കറിവേപ്പില. ഇത്രയും സാധനങ്ങളാണ് ചോദിക്കുന്നത്. പച്ച വാങ്ങാനാട്ടോ. എന്റെ അമ്മ പറഞ്ഞു, ഞാൻ സാധാരണ അവസാനാണ് ഈ വറവിടാറ്. അപ്പൊ അതിന്റെ അമ്മ പറഞ്ഞു ഇങ്ങനെ ചെയ്താലാണ് ടേസ്റ്റ്. അപ്പൊ ഈ തവണ ഒരു കേക്കിന് വറവിലോട്ട് വാങ്ങിയിട്ടിട്ടാണ് കറി ആക്കുന്നത്. ഭയങ്കര ഷെഫ്. എനിക്ക് ഇങ്ങനെ ടീസ്പൂണും ടേബിൾ സ്പൂണും ഒന്നും പറയാമെന്ന് അറിയില്ല കേട്ടോ. ഞാൻ എനിക്ക് തോന്നുന്ന ഒരു എമൗണ്ട് താഴെ ഇതില് തേങ്ങ ഇട്ട് കൊടുക്കാൻ കേട്ടോ. മോരല്ലത് തൈരാണ് ഞാൻ ബ്ലെൻഡ് ചെയ്തത്. സാമ്പാർ ഇവിടെ റെഡിയാവുന്നുണ്ട്. ഇനി പരിപ്പ് ആഡ് ചെയ്യണം, പിന്നെ തേങ്ങ അരച്ചിട്ട് ആഡ് ചെയ്യണം. അത്രേ ഉള്ളൂ. അങ്ങനെയൊക്കെ സാമ്പാറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ചെമ്പിലാണ് കേട്ടോ സാമ്പാർ വെച്ചേക്കുന്നത്. കഴിഞ്ഞ ഒരു 1 week ഞങ്ങൾക്ക് വേറെ കറികളൊന്നുമില്ല സാമ്പാർ. ഇപ്പൊ
പായസം ഉണ്ടാക്കിയാണ്, പായസം ഫൈനൽ ഐറ്റം പ്രധാനമാണ് കേട്ടോ. സദ്യ ഒക്കെ സെറ്റായി കഴിഞ്ഞപ്പോഴത്തേനും ഇതാ അച്ചൂട്ടിയും അവന്റെ ഫ്രണ്ടും എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് എന്റെ സിസ്റ്ററുടെ ഹസ്ബൻഡാണ് ഈ ഡാർക്ക് ബ്ലൂ ഷർട്ട് ഇട്ടേക്കുന്നത്. സ്കൈ ബ്ലൂ ടീഷർട്ട് ഇട്ടേക്കുന്നത് അവരുടെ ഫ്രണ്ടാണ്. സോ അവര് അബുദാബിന്നാണ് കേട്ടോ വരുന്നത്. വന്നപ്പോഴത്തേനും ഒരു ജ്യൂസ് ഒക്കെ കുടിച്ച് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായി കേട്ടോ. കാരണം ഞാൻ എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ വട്ടാണ് ഇങ്ങനെ വേറൊരാൾക്ക്, അതായത് ഒരു ഗസ്റ്റിനൊക്കെ വിളിച്ചിട്ട് അവർക്ക് ഫുഡൊക്കെ സെർവ് ചെയ്യുന്നത് രണ്ടാമത്തെ വട്ടാണ്. കഴിഞ്ഞ ഓണത്തിന് അപ്പൂസും അഞ്ചും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്കാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് എന്റെ സൈഡിൽ നിന്ന് ഒരു ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് കൊടുക്കുന്നത്. പിന്നെ ഈ തവണയാണ് കേട്ടോ ചെയ്യുന്നത്. ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയത്. കുറച്ച് ടൈം എടുത്തു, എന്നാലും എല്ലാം ഫൈനലി ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ. പിന്നെ ഫുഡൊക്കെ നന്നായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു. അതോടെ കേട്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി. ഭയങ്കര സ്ലോ ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നാട്ടിലെയും വീട്ടിലെയും ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ സാവധാനത്തിലിരുന്ന് കഴിക്കുകയായിരുന്നു. പക്ഷെ അവർക്ക് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നാളെ ഒരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇവിടുന്ന് ഡ്രൈവ് ചെയ്ത് അവിടെ എത്തിയും കൂടെ വേണമല്ലോ. പിന്നെ കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് ഞങ്ങൾ ബീച്ചിലൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പോയി. അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, അവർ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ വരുന്നത്, അപ്പോൾ അവരെ സ്ഥലങ്ങളൊക്കെ ഒന്ന് ചുറ്റി കാണിച്ചു. പിന്നെ കുറച്ചു നേരം കൂടെ അവിടെ സ്പെൻഡ് ചെയ്ത് അവർ തിരിച്ചു പോയി കേട്ടോ. അപ്പം എൻ്റെ വിഷു വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വ്ളോഗ് ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ഹാപ്പി വിഷു ഓൾ.